ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഞാൻ ആരാണ്, ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നുള്ളത് നിങ്ങളോട് ഒന്ന് പറയാനായിട്ട്. ഇനി ഇപ്പോൾ കുറേ നാളുടെ വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും എന്താ പറയുക, എൻ്റെ പഴയ വിട്ടുപോയ കുറേ കൂട്ടുകാരൊക്കെ തിരിച്ച് കിട്ടി എന്ന് പറയാം. ഒരുത്തൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്, അപ്പം അത് വഴിയേ ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് ആർക്കും, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലും ആവണം, നേടണം എന്നുള്ളൊരവസ്ഥയിലാണ് യൂട്യൂബ് ചാനൽ, അല്ല എന്തെങ്കിലും ആവണം എന്നുള്ളൊരവസ്ഥയിലാണ് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോവുക. കാരണം എല്ലാവർക്കും സ്വപ്നങ്ങളാണ് എല്ലാവരും എൻ്റെ ജീവിതത്തിലുള്ളത്. അപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ട്, എന്താ പറയുക, എന്തെങ്കിലും ആവണം, എന്തെങ്കിലും നേടണം. എന്താ പറയുക, ഞാൻ വണ്ടിയിൽ നിന്ന് വീണിരുന്നപ്പോഴത്തേക്ക് എല്ലാവരും പറയും എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല, ഞാൻ കാരണം വീൽ ചെയറിലായി, ഇനി എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, നീ വീൽ ചെയർ തന്നെ ഇരിക്കുക. എന്താ, ഒരു 6 വർഷം ഞാൻ വീട്ടിനകത്ത് മാത്രമായിരുന്നു, വീടിൻ്റെ പുറത്തോട്ടോ ഒന്നും ഇറങ്ങിയിട്ടില്ല. ആൾക്കാരും അയൽക്കാരും എന്താ പറയുക, ബന്ധുക്കാരും എല്ലാവരും പറയുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല, നീ വീൽ ചെയറിലാണ്, അപ്പം നീ എപ്പോഴും ജീവിക്കുമ്പം നിനക്ക് ഓർമ്മ വേണം, നീ വീൽ ചെയറിൽ ഇരിക്കുന്ന വ്യക്തിയാണ്, മറ്റുള്ളവരെ പോലെ നിനക്കൊന്നും പറ്റത്തില്ല. ബട്ട് ഞാൻ അങ്ങനല്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ വണ്ടിയിൽ നിന്ന് വീണു, അതിനർത്ഥം വീൽ ചെയറിൽ ജീവിതകാലം മൊത്തം അത് അനുഭവിച്ചിരിക്കണമെന്ന് അല്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രീമിൽ എന്താ പറയുക, എനിക്കെന്തെങ്കിലും നേടണം, വണ്ടി ഓടിക്കണം, അങ്ങനെ ഓരോ ആഗ്രഹങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഞാൻ എത്ര വർഷമായി വീണിട്ട്, ഞാൻ ഏത് വർഷമാണ് വീണെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനല്ല, ഒരു ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ജീവിച്ച് വളരുമ്പോഴാണ്, ഞാൻ കറക്റ്റ് 18 വയസ്സിലാണ് സത്യം പറഞ്ഞാൽ, 18 വയസ്സ് തികഞ്ഞ 3 മാസമാണ് ഞാൻ വീഴുന്നത്. ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങൾ അങ്ങോട്ട് വളർന്ന് തുടങ്ങുന്ന ടൈമിലാണ് എൻ്റെ വണ്ടി എന്നുള്ള വീഴ്ച. ഞാൻ വീണ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമായ പ്ലേസിലാണ് ഞാൻ വീഴുന്നത്, വണ്ടിയിൽ നിന്ന് കാപ്പിലെന്ന് പറയുക, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. 2013 March 26 ഞാൻ വണ്ടിയിൽ വീഴുന്നത്. വണ്ടിയിൽ നിന്ന് വീണ് ഏകദേശം ഒരു 5 വർഷത്തോളം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു, നല്ല ആക്റ്റീവായിരുന്നു, വാക്കറി നടക്കും, അങ്ങനെ പുറത്ത് വാക്കറി പിടിച്ച് നടക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം നല്ല ആക്റ്റീവായിട്ട് ആ ടൈമിന് ഞാൻ ചെയ്യുമായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ആയുർവേദവും കാര്യങ്ങളും ചെയ്തപ്പോൾ എനിക്ക് തന്നെ എന്താ പറയുക, എന്നിലുള്ള വിശ്വാസം പോയി. വർഷങ്ങൾ പോകുന്നതല്ലാതെ, ഞാൻ വീട്ടിൽ കിടക്കുന്നതല്ലാതെ അമ്മ പറയും ഞാൻ എണീറ്റിട്ട് പുറത്തിറങ്ങും, എണീക്കാതെ പുറത്തിറങ്ങണ്ട. അല്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ എന്താ പറയുക, നമ്മുടെ നാട്ടിലൊരു വ്യക്തി വീൽ ചെയറിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ആൾക്കാരുടെ ഒരു നോട്ടമുണ്ട്. നമ്മൾ കാഷ്വലായിട്ടാണ് നമ്മൾ പോണത്, പക്ഷേ ആൾക്കാർ ഇറങ്ങുന്ന ഒരു നോട്ടമുണ്ട്. ആ നോട്ടം നമുക്ക് ഒരിക്കലും എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നമ്മളുടെ അവസ്ഥ നമുക്കറിയാം, പക്ഷേ അവർ നോക്കുന്നത് വേറൊരു ഫീലിലായിരിക്കും. പക്ഷെ അവർ നോക്കേണ്ട, നമ്മളെ തറപ്പിച്ച് നോക്കേണ്ട ആവശ്യം, മറ്റുള്ള ആൾക്കാർ നടന്നു പോകുമ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ നോക്കാറില്ലല്ലോ. അപ്പോൾ അവർ നമ്മളെ നോട്ടം കിട്ടുമ്പോൾ നമ്മളെ മനസ്സിൽ ഒരു ഫീല് വരും. അങ്ങനെ ഈ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഒരു ഇഷ്യൂ എനിക്ക് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും അത് നല്ല രീതിക്കുണ്ട്. ഞാൻ ഇപ്പോൾ കൂട്ടുകാരുടെ കൂടുമ്പോൾ മാത്രമാണ് ഇപ്പോൾ ഒന്ന് പുറത്തിറങ്ങുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ 5 വർഷം കഴിഞ്ഞ് വീട്ടിലിരുന്നപ്പോഴാണ് എനിക്ക് ഇന്നയാൾക്ക് യൂട്യൂബിൻ്റെ ഐഡിയ വന്നത്. ആ ടൈമിന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു എനിക്ക് ഇന്നയാൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഇന്നാണൊക്കെ എനിക്കൊരു യൂട്യൂബ് ചാനൽ ചെയ്യണം. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോകാൻ പറ്റും, വീടിനകത്ത് എപ്പോഴും ഇരിക്കേണ്ടി വരത്തില്ല. എനിക്ക് വീടിനകത്ത് സത്യം പറഞ്ഞാൽ ഇരിക്കുന്ന ഇഷ്ടം, ട്രാവൽ എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ട്രാവൽ വീഡിയോ തുടങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സത്യം പറഞ്ഞ ഒരു ചാനൽ, ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എല്ലാവരും പറയുന്ന പോലെ യൂട്യൂബ് ഞാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് തുടങ്ങിയ ഒരു സാധനമല്ല, പക്ഷേ അത് അവസാനം വന്നപ്പോഴത്തേക്ക് എൻ്റർടൈൻമെൻറ്റ് രീതിക്ക് എന്താ പറയുക, ഡെയിലി പ്രോപ്പർ വീഡിയോ ഇടാതെ അല്ലെങ്കിൽ ഒരു ടൈമിംഗ് ഇല്ല, എന്താ എപ്പോഴെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുക, എപ്പോഴെങ്കിലും എന്താ പറയുക, ഒരു റിയാക്ഷനോ കമൻറ്റോ ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അങ്ങനെ രീതിക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് മൈൻഡ് എന്താ പറയുക, കൂട്ട് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിലും, കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അതിൻ്റെ ഒരു നെഗറ്റിവിറ്റി അടിക്കുമ്പോൾ നമുക്ക് ഫീലാകും. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു ഹാപ്പി. ഇതാണ് ഞാൻ വീണ സ്ഥലം, അതിമനോഹരമായ. ഇവിടെ ഒരു വൈകുന്നേരം എനിക്ക് തോന്നിയ ഒരു പ്രാന്ത്, ബൈക്ക് സ്പീഡിൽ പോകണമെന്ന് എനിക്ക് തോന്നിയ ഒരു പ്രാന്ത്. അന്ന് വന്ന് ഞാൻ എന്താ പറയുക, ഓവർ സ്പീഡിൽ പോയി, ഞാൻ ആ വണ്ടി ഓടിച്ച് അവിടുന്ന് വരുന്നു. ഈ കറക്റ്റ് ഈ സ്പോട്ടിൽ നിന്ന് വണ്ടി കുത്തനെ ഫ്രണ്ട് ബ്രേക്കെല്ലാം കൂടെ പിടിക്കുന്നു, അപ്പോഴേ വീഴുന്നു, പൊങ്ങി ആ തെങ്ങിൻ്റെ മുട്ടി വീഴുന്നു, ഒരു ബാക്ക് ഫ്ലിപ്പ് അടിച്ച്. സത്യം പറഞ്ഞാൽ എൻ്റെ വീഴ്ച അങ്ങനെ ഒരു ലൈഫായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിനകത്ത് ഏകദേശം ഒരു 6 വർഷത്തോളം അനുഭവിച്ച് കിടക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ പിന്നെ മൊത്തത്തിലൊന്ന് പുറത്തിറങ്ങി ഒന്ന് ഫ്രീ ആവുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ വീണ സ്ഥലം. ഇവിടുന്ന് ഒരു ബാക്ക് ഫ്ലിപ്പൊക്കെ അടിച്ച് നല്ല സൂപ്പറായിട്ടാണ് വീണത്. വീണപ്പോഴത്തേക്ക് എനിക്ക് തലയ്ക്ക് എന്താ പറയുക, ചെറിയ ബ്ലഡ് ക്ലോട്ടിങ്ങും, സ്പൈനലിന് T5 മുതൽ T8 വരെയാണ് ഇഞ്ചുറി. അപ്പം എന്താ പറയുക, നെർവ് കട്ടായില്ല, പക്ഷേ ക്രഷായി. ആ നെർവ് ഇനി റീബോൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊരു വാക്കിംഗ് ഉള്ളതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് ജീവിച്ചു. പക്ഷെ അങ്ങനെ വീട്ടിൽ കിടന്നു പോയതല്ലാതെ എനിക്ക് പുറത്തോട്ട് ഇറങ്ങി ജീവിക്കണം എന്നൊരു മോഹം എന്നപ്പോഴാണ് ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇപ്പോൾ ഇറങ്ങാൻ തീരുമാനിച്ച് ഒരു എന്താ പറയുക, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാനിപ്പോൾ ഒരു വർഷം ആവാറായിട്ട് ഏകദേശം അതിനകത്ത് 50 വീഡിയോ അപ്ലോഡ് ചെയ്തു. ഒരു വർഷത്തിൽ സത്യം പറഞ്ഞാൽ നമുക്ക് 365 ദിവസം ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ 50 വീഡിയോ തരാൻ ബാക്കി 310 ദിവസവും ഞാൻ വീണ്ടും ഫ്രീ ആയിരുന്നു. ആലോചിക്കാമല്ലോ അപ്പോഴത്തേക്ക്, അത് വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്കാണ് അപ്പം ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഞാൻ ആക്റ്റീവായിട്ട് ഞാൻ വീണ സ്ഥലങ്ങളൊക്കെ കണ്ടല്ലോ, ഇവിടെയാണ് ഞാൻ വീണത്. അപ്പോൾ അതിനുശേഷം ഞാൻ സക്സസ് ആവണമെന്ന് പറഞ്ഞിട്ടാണ് യൂട്യൂബിലോട്ട് ഇറങ്ങിയത്. എന്നാൽ യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് ഇറങ്ങിയത്, യൂട്യൂബ് പ്ലാറ്റ്ഫോമിലോട്ട് ഞാൻ ഇറങ്ങുന്ന ടൈമിൽ എന്താ പറയുക, ആവശ്യം പോലെ ഫണ്ട് ഇറക്കി, നല്ല കയ്യിൽ അധികമായിട്ട് കുറച്ച് ഓവർ ഫണ്ട് ഇറക്കി. ഫണ്ട് ഇറക്കി ക്യാമറ ആയാലും എന്താ പറയുക, എല്ലാ എക്യുപ്മെൻറ്റ്സും ഹൈ എൻഡ് സാധനമാണ് ഞാൻ ആദ്യമേ മേടിച്ച് വെച്ചിരുന്നത്.
പിന്നീട് അത് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാൾ പോലും എന്താ പറയുക എൻ്റെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തായാലും ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളത് എനിക്ക് ആൾറെഡി അറിയാം. അപ്പം കൂടെ വരുന്നവരിൽ ആർക്കെങ്കിലും ഉപയോഗിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിച്ച് പഠിക്കുമെന്നൊരു വിശ്വാസം. ബട്ട് അത് എൻ്റെ ആ ഒരു പ്ലാൻ അവിടെ പാളി. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് മൊത്തം കൊടുത്തു. ഇപ്പം എൻ്റെ രീതിക്ക് എനിക്ക് പറ്റുന്ന രീതിക്കുള്ള ക്യാമറ അങ്ങനെയുള്ള ചോയ്സ് ഉപകരണങ്ങളൊക്കെ എടുത്താണ് ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യുന്നത്. ഇപ്പം ഇപ്പം മുതൽ ഇനി ഒരു വ്ളോഗ് ചെയ്ത് എനിക്ക് പ്രോപ്പറായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ പ്രോപ്പറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നിക്ക് ഡെയിലി വണ്ടി ഓടിക്കാൻ പറ്റണം, അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഡെയിലി കൂടെ നിൽക്കുന്ന ചങ്കുകൾ കാണും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഞാൻ എനിക്ക് പ്രോപ്പർ ഡെയിലി വീഡിയോ ഇട്ട് പോകാൻ പറ്റില്ല. വീട്ടിലിരുന്ന് ഞാൻ അമ്മ പറഞ്ഞ എന്താ പറയുക, അമ്മ പറയും വീട്ടിലിരുന്ന് നീ വീഡിയോ ചെയ്യ് വീഡിയോ ചെയ്യാം. പക്ഷേ ഞാൻ വീട്ടിലൊരു എന്താ പറയുക 9 വർഷം ഇരുന്ന് ഞാൻ എനിക്ക് വീട്ടിലിരുന്ന് എന്ത് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്കൊരു ഐഡിയയും ഇല്ല. കാരണം വീടിൻ്റെ ആ 4 ചുറ്റുമതിലിനകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ വെറുത്ത് 9 വർഷം അതിനകത്ത് ഒരു ജയിലിനകത്ത് എങ്ങനെ ജീവിക്കും അതുപോലെ ജീവിച്ചവനാണ്. സോ അതെനിക്ക് ഇനി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അവസാനം എന്താ പറയുക എല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ 2 ഫ്രണ്ട്സിനെ എൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അല്ല, ഒരാൾ മിഹേന്ദ്ര ക്യാമറയാണ്, അത് ഞാൻ ഇപ്പം പരിചയപ്പെടുത്തില്ല. അത് ആവശ്യമുള്ളവർക്ക് ചോദിക്കാം, അപ്പം ഞാൻ പരിചയപ്പെടുത്താം. അല്ലാതെ ഉള്ള 2-ാമത്തെ വ്യക്തിയാണ് ഊബി. ഇത് ഒരു ബൈക്ക് ഭ്രാന്തനാണ്, ഇപ്പം കയ്യിലിരിക്കുന്ന വിപ്പലിനാണ്. അപ്പം പറഞ്ഞു വന്ന ഇനിയൊരു സർപ്രൈസ് കൂടെ ഉണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, എൻ്റെ കാർ ഞാൻ കൈകൊണ്ട് ഒട്ടിക്കുന്ന രീതിയിലാക്കാൻ പോവുകയാണ്. അപ്പം അതിന് എന്നെ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു, അതായത് ഒരു വികലാംഗൻ കൈകൊണ്ട് കാർ ഒട്ടിക്കുന്നു. മാക്സിമം എനിക്ക് അതിന് ഡീമോട്ടിവേഷൻ ആണ് എൻ്റെ എന്താ പറയുക കുടുംബക്കാരിൽ നിന്ന് കിട്ടുന്നത്. കാരണം കൈകൊണ്ട് അവൻ എന്തിനാ കാർ ഓട്ടിക്കുന്നത്, അവന് വൈകി അവന് വീട്ടിലിരുന്നാൽ പോരെ എന്ന് ചോദിക്കുന്ന ഒരുതരം ആൾക്കാരാണ് ചുറ്റുമുള്ളത്. അപ്പം അതെല്ലാം താണ്ടി ഞാൻ കൈകൊണ്ട് കാർ ഓട്ടിക്കണം എന്നുള്ളത്. പക്ഷേ അമ്മ ആ ഒരു ഓഫർ എനിക്ക് അക്സെപ്റ്റ് ചെയ്ത് തന്നു. ഞാൻ വണ്ടി എടുത്തപ്പോഴേ അത് പറഞ്ഞതായിരുന്നു അമ്മ, പക്ഷേ ഞാൻ ആ സമയത്ത് ഫ്രണ്ട്സിനോട് നിഷേധിച്ചു. ഇപ്പം എനിക്ക് തന്നെ തോന്നി ഇപ്പം ഞാൻ എന്തായാലും വണ്ടി തിങ്കളാഴ്ച അങ്ങനെ ആക്കാൻ പോവുകയാണ് കൈകൊണ്ട് ഓട്ടിക്കുന്ന രീതിക്ക്. എത്ര പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, താഴെ കമൻറ്റ് ചെയ്യണം. സപ്പോർട്ട് ചെയ്യാത്ത എല്ലാവരും ഡിസ്ലൈക്ക് അടിച്ചു ഇരിക്കട്ടെ, എത്ര പേരുണ്ടെന്ന് അറിയാമല്ലോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.